നമസ്കാരം, ഇത് ഭരത് ലൈവ്. 15 വയസ്സ് വരെ RSS-കാരനായിരുന്ന ഒരു വലിയ നേതാവുണ്ട്. SRP എന്നാണ് വിളിക്കുന്നത്. SRAMACHANDRAN PILLA എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ മസിലൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം സഹിതമുള്ള ഫീച്ചർ കഴിഞ്ഞ ഏതോ ഒരു മലയാള മനോരമയുടെ ഞായറാഴ്ച പതിപ്പിൽ കാണാൻ ഇടയായി. അതുമായി ബന്ധപ്പെട്ട് ചില ട്രോളുകളൊക്കെ കണ്ടു. നമ്മളതൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രായത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട 84 തികഞ്ഞ ശതാഭിഷക്തനായ SRP-ക്ക് ആയുസ്സും ആരോഗ്യവും നേരുന്നു. പക്ഷേ വായിലെ നാക്ക് ശരിയല്ലെങ്കിൽ അതും ഒരു പ്രശ്നമാണ് സഖാവി. വളരെ മുതിർന്ന നേതാവാണ്, വളരെ പരിണിതപ്രജ്ഞനായ നേതാവാണ്. പക്ഷേ ഇഷ്ടം ചൈനയോടാണ്. ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുണ്ട്, ഇന്ത്യൻ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. പക്ഷേ പ്രേമവും പ്രണയവും ഒക്കെ ചൈനയോടാണ്. ഇദ്ദേഹത്തിൻ്റെ ചൈനയോടുള്ള പ്രണയം ഒടുങ്ങുന്നില്ല എന്നുള്ളതാണ് പുതിയ പ്രസ്താവന. ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വീണ്ടും ചൈനയെ പ്രകീർത്തിച്ച് ബഹുമാനപ്പെട്ട സഖാവ് SRAMACHANDRAN PILLA രംഗത്ത് വന്നിരിക്കുന്നു. ചൈനീസ് വളർച്ച സോഷ്യലിസത്തിൻ്റെ നേട്ടമാണ് എന്നാണ് SRP പറയുന്നത്. ചൈന ദാരിദ്ര്യമില്ലാത്ത രാജ്യമാണ്. എന്നാൽ കാര്യങ്ങൾ പറയുമ്പോൾ മാധ്യമങ്ങൾ അത് വിവാദമാക്കുന്നു എന്നൊക്കെയാണ് SRP-യുടെ പരാതി. ചൈന ദാരിദ്ര്യം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്തു. എവിടുന്ന് കിട്ടിയ റിപ്പോർട്ടാണോ എന്തോ SRP-ക്ക്. SRP കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണല്ലോ. ചൈനയുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരമായ എന്തെങ്കിലും, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാവുകയാണ് വേണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും വിറ്റ് അതും ഇതും കാണിച്ച് സാമ്പത്തിക തിരിമറിയും നടത്തി ഷീ ജിൻപിങ് നടത്തുന്ന വേലകളൊക്കെ കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ നേരിയൊരു മുന്നേറ്റം ഉണ്ടായെങ്കിൽ ചൈനയിൽ ദാരിദ്ര്യം ഇല്ലാതായി എന്നുള്ളതല്ല അതിൻ്റെ ആ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം SRP-ക്ക് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. മറ്റ് രാജ്യങ്ങളെ നോക്കുമ്പോൾ വളർച്ചയിൽ 30% സംഭാവന നൽകുന്ന രാജ്യമാണ്, ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് രാജ്യങ്ങൾക്ക് പണം കടം കൊടുക്കുന്ന രാജ്യമാണ് ചൈന. ഇത് വസ്തുതയാണ്. ഇക്കാര്യങ്ങൾ പറയുമ്പോൾ ചൈനയെ പ്രകീർത്തിച്ച് എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ വിവാദമാക്കി. താരതമ്യം ചെയ്യാനാണ് ശ്രമിച്ചത്. ചൈന മിതമായ അഭിവൃദ്ധി നേടിയ രാജ്യമായി ഇന്ത്യക്ക് എന്തുകൊണ്ട് അത് പറ്റുന്നില്ല എന്നും SRP ചോദിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും മറ്റ് രാജ്യങ്ങളുടെയും വർക്കേഴ്സ് പാർട്ടികളുമായുള്ള ബന്ധം ശക്തമാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ സോഷ്യലിസം വളരുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് CPIM. അവിടെയാണ് നമുക്ക്, നമ്മളൊന്നും പറയുന്നില്ല. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണെന്ന SRP-യുടെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. നേതൃത്വത്തെ അംഗങ്ങൾ തീരുമാനിക്കുന്നു. രാഷ്ട്രീയ നയം തീരുമാനിക്കുന്നത് അംഗങ്ങളാണ്. ഇടതു പാർട്ടികൾക്കൊഴികെ മറ്റൊരു പാർട്ടിക്കും ഇത്തരം ജനാധിപത്യം അവകാശപ്പെടാനില്ല എന്നൊക്കെയാണ് SRP പറയുന്നത്. പിന്നെന്താണ്, BJP നയം RSS ആണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസിൽ അമ്മയും രണ്ടു മക്കളും അവരോട് അടുപ്പമുള്ളവരുമാണ് നയങ്ങൾ തീരുമാനിക്കുന്നത്. പാർട്ടികളിൽ ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്തത് വലിയ പ്രശ്നമാണ്. പ്രിയപ്പെട്ട സഖാവ് SRP, പൊളിറ്റ് ബ്യൂറോയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ ഏതെങ്കിലും ഒരു പിന്നാക്കക്കാരനെ കാണാനുണ്ടോ? ഈ ചോദ്യം പലകുറി ചോദിച്ചതാണ്. ഒറ്റ പിന്നാക്കക്കാരനില്ല, ഒറ്റ ദളിതനില്ല. SRP-യെ പോലെ എല്ലാം സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒരു പിന്നാക്കക്കാരനെ അവിടെ വച്ചിട്ട് ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ്, ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ ഏക്കുമായിരിക്കും. ഈ വംഗത്തരങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ടൊന്നും എന്തു പറയുക, ജനങ്ങൾക്കിടയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടില്ല. നിങ്ങളെ പറയുന്നത് മുഴുവൻ, തങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ തന്നെ, ഇപ്പോൾ കോടിയേരിയായാലും ശരി, പറയുന്നത് മുഴുവൻ ഒന്നില്ലെങ്കിൽ അർത്ഥസത്യങ്ങളാണ്, ഇല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അസത്യങ്ങളായ കാര്യങ്ങളാണ് എന്നുള്ളത് ഇന്നത്തെ ഈ ആധുനിക സാങ്കേതിക വിദ്യ ഇത്രയും വളർന്ന ഒരു സമയത്ത് ഇത്തരം വംഗത്തരങ്ങൾ പറഞ്ഞുകൊണ്ട്. പണ്ട് നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടാകും, പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം പ്രിയപ്പെട്ട SRP ഒന്ന് ഓർത്താൽ നന്നായിരിക്കും.